പ്രൈസ് ലോർഡ്. നിങ്ങൾ എല്ലാവരെയും ബ്ലസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2022 നവംബർ മാസം 15-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും, പ്രത്യേകിച്ച് ഈ പകർച്ചവ്യാധിയിൽ നിന്നും, അനേക പ്രതികൂലത്തിൽ നിന്നും, പ്രതിസന്ധിയിൽ നിന്നും, കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. ഈ വർഷം അഭിഷേകത്തിൻ്റെ വർഷമാണ്. വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളും ഈ കാലഘട്ടത്തിൽ നേരിടുന്ന പകർച്ചവ്യാധികളും പ്രതികൂലത്തിലും എല്ലാം അഭിഷേകത്താൽ വിടുതൽ പ്രാപിക്കാൻ പോവുകയാണ്. നമുക്ക് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ വചന ചിന്തയിലേക്ക് കടന്നു വരാം. അവസാനിച്ചതിനെ ആരംഭിക്കുന്ന ദൈവം. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരിയെ കെടുത്തി കളയുകയില്ല, അവൻ സത്യത്തോടെ ന്യായം പ്രസ്താവിക്കും. പ്രിയരെ, അതിശക്തമേറിയ ഒരു ദൈവവചനമാണ് ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെടുന്നത്. ചതഞ്ഞ ഓടെ അവൻ ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരി അവൻ കെടുത്തുകയുമില്ല. ഈ വചനത്തെ നമുക്ക് അതേപോലെ വിശ്വസിക്കാം. കാരണം ലോകപ്രകാരം നാം നോക്കിയാൽ ചതഞ്ഞ ഓടെ ആരും ഉപയോഗിക്കാറില്ല. ഹല്ലേലൂയ. അതേപോലെ പുകയുന്ന തിരി ആരും കത്തിക്കാറുമില്ല. എന്നാൽ എൻ്റെ കർത്താവിൻ്റെ പ്രത്യേകത, ചതഞ്ഞ ഓടെ അവൻ ഒടിക്കത്തില്ല, പുകയുന്ന തിരിയെ വീണ്ടും ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കത്തിക്കുന്ന ദൈവത്തെയാണ്. ഇന്നും ഇതേപോലെ എന്നെ കേൾക്കുന്ന ചിലവർ പറയുന്നു, ഇനി ഞങ്ങളുടെ മുമ്പിൽ ഒരു വഴിയുമില്ല, എല്ലാം തീർന്നതുപോലെയാണ് നിൽക്കുന്നത്. എന്നാൽ നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത, ആശ്രയിക്കുന്നതിന് വേണ്ടി, പ്രാർത്ഥിക്കുന്ന ഭക്തന് വേണ്ടി നിശ്ചയമായും പുത്തൻ വഴികളെ തുറക്കുന്നവരാണ്. നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം, കാനാവിലെ കല്യാണ വീട്, നമുക്ക് എല്ലാവർക്കും അറിയാം 3-ാം നാൾ അവിടുത്തെ വീഞ്ഞ് അവസാനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 ദിവസം നീളുന്ന യഹൂദന്മാരുടെ കല്യാണത്തിൽ 3-ാം ദിവസം ആ കല്യാണം അവസാനിക്കുകയാണ്. അവസാനിച്ചെന്ന് തോന്നിയെടുത്ത് എൻ്റെ കർത്താവ് പച്ചവെള്ളം കൊണ്ട് വീണ്ടും പുതിയ വീഞ്ഞിനെ ഉളവാക്കുന്നത് കാണാൻ കഴിയും. ഹല്ലേലൂയ. അബ്രഹാമിൻ്റെ ജീവിതം നിങ്ങളൊന്ന് നോക്കണം. തൻ്റെ ഭാര്യയായ സാറായുടെ ജീവിതം നോക്കണം. സാറായുടെ ഗർഭപാത്രം നിർജീവമായതാണ്. എന്നാൽ റോമാലേഖനം 4:17 അബ്രഹാം ദൈവത്തെക്കുറിച്ച് പറയുന്നത്, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്ന ദൈവം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിങ്ങൾ വാക്തത്വം കേട്ടയാളാണോ, ദൈവശബ്ദം കേട്ടയാളാണോ, ഇന്ന് വഴിയടഞ്ഞതുപോലെ നിൽക്കുന്നുണ്ടെങ്കിലും ആശ്രയിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാമെങ്കിൽ നമ്മുടെ കർത്താവ് വീണ്ടും അതിനെ ആരംഭിക്കുന്നവനാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 44:6 നമുക്ക് വായിക്കാം. ഇസ്രായേലിന്റെ രാജാവായ യഹോവ, അവന്റെ വീണ്ടെടുപ്പുകാരനായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല.
ഈ വാക്യം നമ്മെ വിളിച്ചു കാണിക്കുന്നത് നമ്മുടെ കർത്താവ് ആദ്യനും അന്ത്യനുമാണ്. അറിയുക, എത്ര പേർ വിശ്വസിക്കുന്നു ജീവിതം പകുതി വഴിയിൽ അവസാനിച്ചെന്നും ജോലി നഷ്ടപ്പെട്ടും ഇനി ആ രോഗത്താൽ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലെന്നൊക്കെ പറയുന്ന അനേകർ എന്നെ കേൾക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ ദൈവത്തിൻ്റെ കരത്തിലോട്ടൊന്ന് ഏൽപ്പിക്കാൻ പ്രിയരെ. കാരണം അവൻ ആൽഫയും ഒമേഗയുമാണ്. അവൻ തുടക്കം മാത്രമല്ല, അവൻ ഒടുക്കം കൂടിയാണ്. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായത്തിൽ ദൈവത്തിൽ ആശ്രയിച്ച ഒരു രാജാവിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. അവൻ്റെ പേര് ഇസുക്കിയാവ് എന്നാണ്. എന്നാൽ ഇസുക്കിയ രാജാവ് ഇപ്പോൾ മരണകരമായ രോഗം പിടിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഏശയ്യാ പ്രവാചകനെ വിളിച്ചു വരുത്തുകയാണ്. ഹല്ലേലൂയ. താൻ പറയുന്നു, നിന്റെ ഗ്രഹകാര്യം ക്രമപ്പെടുത്തുക, നീ മരിച്ചു പോകും. ഹല്ലേലൂയ. എന്നാൽ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം, അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിൻ്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. ഈ 2-ാമത്തെ വാക്യം പറയുകയാണ്, താൻ മരിച്ചു പോകുമെന്ന് കേട്ടപ്പോൾ മുഖം ചുവരിൻ്റെ നേരെ തിരിച്ചു വെച്ച് താൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, നിലവിളിക്കുകയാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ഭക്തൻ്റെ പ്രാർത്ഥനയ്ക്കും നിലവിളിക്കും വലിയ വിലയുണ്ട്. ഹിസ്കിയാവിൻ്റെ ഒറ്റ പ്രാർത്ഥന, ഒറ്റ നിലവിളി തൻ്റെ മരണത്തിൽ നിന്ന് തന്നെ വിടുവിക്കുകയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കാമോ, അവസാനിച്ചെന്ന് തോന്നെടുത്ത് നമ്മുടെ കർത്താവ് ഇന്ന് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാൻ പോവുകയാണ്. അതിൻ്റെ 5-ാമത്തെ വാക്യത്തിലേക്ക്, നീ മടങ്ങിച്ചെന്ന് എൻ്റെ ജനത്തിൻ്റെ പ്രഭുവായ ഹിസ്കിയാവിനോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീര് കണ്ടിരിക്കുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കും, 3-ാം ദിവസം നീ യഹോവയുടെ ആലയത്തിൽ പോകും. ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് പ്രതികൂലവും ഏത് പ്രതിസന്ധിയും അവസാനിച്ചു തോന്നുന്ന ഏത് വിഷയത്തിൻ്റെ ദൈർഘ്യം 72 മണിക്കൂറാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ 3 ദിവസമാണ് അതിൻ്റെ നീളം. പ്രാർത്ഥിക്കാമെങ്കിൽ 3-ാമത്തെ ദിവസം എൻ്റെയും നിങ്ങളുടെയും സാക്ഷ്യം വെളിപ്പെടും. ഇത് ആരോടോ ദൈവം ദൂത് പറയുകയാണ്. ഇന്ന് അവസാനിച്ചെന്ന് തോന്നുന്നതിൻ്റെ നടുവിലും പ്രാർത്ഥനയ്ക്കും കണ്ണുനീരിലും വഴി തുറക്കുവാൻ കഴിയും. 7-ാമത്തെ വാക്യം കൂടെ, പിന്നെ ഏശ്യാവ് ഒരു അത്തിപ്പഴക്കട്ട കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു. അവർ അത് കൊണ്ടുവന്ന് പരുവിന്മേൽ ഇട്ടു, അവന് സൗഖ്യമായി. ഈ വാക്യം വായിക്കുമ്പോൾ ഒരു അതിശയകര കാര്യമുണ്ട്. വൈദ്യന്മാർക്ക് പറ്റാത്തത്, മെഡിക്കൽ സയൻസിന് പറ്റാത്തത് ഇതാ. ഒരു അഭിഷക്തൻ ഒരു അത്തിപ്പഴക്കട്ട പ്രാർത്ഥിച്ച് ആ പരുവിന്മേൽ ഇടുമ്പോൾ തൻ്റെ മരണകരമായ രോഗം സൗഖ്യമാണ് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നതിന് മുമ്പിൽ ഏത് വിഷയവും വഴിമാറും. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അസാധ്യതകളുടെ മുമ്പിൽ, ഞങ്ങളുടെ അവസാനിച്ച വിഷയങ്ങളുടെ മുമ്പിൽ ഇന്ന് ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് വീണ്ടും അതിനെ ആരംഭിക്കുന്നതിനായി മാമി, ചില വാക്തത്വങ്ങൾ ഞങ്ങളോട് പറഞ്ഞത് ഇന്ന് എഴുന്നേൽക്കുന്നതിനായി മാമി, വഴികളെ തുറക്കുകയാണ്. അത്ഭുതങ്ങൾ സംഭവിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നു എങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ എല്ലാ ദിവസവും സൂമിൽ ആരാധന നടക്കുകയാണ്. നിങ്ങളെയും ക്ഷണിക്കുന്നു, നിങ്ങളും കടന്നു വന്നാട്ടെ. എങ്കിൽ ഈ പ്രഭാതം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.